ചെസ്റ്റൻ്റെ വന്നത് ഒരു വെറൊരു കാർഡ്ബോർഡ് ബോക്സിൽ ഇത് പാക്ക് ചെയ്തിട്ടാണ് വന്നത്. തുറക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ലോക്ക് മിസ്സിംഗ് ആയിരുന്നു. ഇതുപോലുള്ളൊരു ലോക്ക് രണ്ട് സൈഡിലുണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡ്രില്ലും ഒരു ഇതിനകത്തൊരു ബാറ്ററിയും ഒരു ബാറ്ററി ഇവിടെ എക്സ്ട്രായും ഒരു ചാർജറും, ഈ ടൈപ്പ് ചാർജറാണ് സോക്കറ്റ്. അത് നമുക്ക് ഊരി എടുത്തിട്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പോർട്ട് ഒരു സോക്കറ്റ് ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇത് റെഡ് ലൈറ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്ന സമയത്ത്, കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പച്ച ഫ്ലാഷ് ചെയ്യും. ഡ്രില്ലും മറ്റേതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഇവിടെ ഗിയർ ബോക്സും കാര്യങ്ങളും കീലെസ് ചക്കും ഒക്കെ ഉണ്ട്. ഇതിനകത്തോളം മറ്റേതുമായിട്ടുള്ള കുറവെന്ന് പറയുന്നത് ഇവിടെയുള്ള ബാറ്ററി ഇൻഡിക്കേറ്റർ ഇല്ല. ഇതിന് കുറച്ചുകൂടെ നല്ല റബ്ബറിൻ്റെ ഗ്രിപ്പുകളൊക്കെ ഇതിനാണ് കൂടുതൽ. സംഭവമൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഒരു വ്യത്യാസം തോന്നുന്നത് ഇതിൻ്റെ വണ്ണിലിട്ട് കഴിഞ്ഞാൽ വളരെ വളരെ ടോർക്ക് കുറവാണ്, പക്ഷേ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ രണ്ട് ഡ്യുവൽ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് വരുന്നുണ്ട്. ബാറ്ററി അഴിക്കാനാണെങ്കിലും മറ്റേ പോലെ തന്നെ ലോക്ക് ഓഫ് ചെയ്തിട്ട് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു മറ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് രണ്ട് കണക്ടറേ ഉള്ളൂ. അതായത് ഈ മൂന്നാമത്തെ അതിൻ്റെ സെൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ സെൻസ് ചെയ്യുന്ന ഈ ഒരു പോർട്ടിനുള്ള കണക്ഷൻ ഇതിനില്ല, അതിൻ്റെ ഇതിനകത്ത് ഇല്ല. അതുപോലെ ചാർജ് ചെയ്യുമ്പോഴും ഇല്ല. മറ്റേതിനാണെങ്കിൽ അത് രണ്ടും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ വരും. അവർ പറയുന്ന ഓവർ ചാർജ് പ്രൊട്ടക്ഷന് അതുപോലെയുള്ള ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്നാണ്. ഇതിനത് ഉണ്ടോ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ഈ ചക്ക് ഓപ്പണായി കിട്ടും. ഇത് ഇതിൻ്റെ ഇത് വലുതായി വരുന്നതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ബിറ്റാണ് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബിറ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പിടിച്ചിട്ട് മെഷീൻ പയ്യെ തിരിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു വരികയും തിരിച്ചിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുറുകുകയും ചെയ്യും. ഇതിൻ്റെ വില വരുന്ന, ഇത് ഞാൻ മേടിച്ചത് 1999 രൂപയ്ക്ക് രണ്ട് ബാറ്ററി ഉൾപ്പെടെയുള്ള ഇതാണ് മേടിച്ചത്. മറ്റേതിന് ഏകദേശം 3000 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ആക്സസറീസ് കൂടുതലുണ്ട്. പക്ഷേ അതിൻ്റെ ബാറ്ററി ഏകദേശം 10 മാസം, ഒരു 8 മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരെണ്ണം പോയി, 10 മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് രണ്ടാമത്തതും പോയി. ഇതിൻ്റെ ഈ ലൈറ്റ് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ആ വെളിച്ചം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഡാർക്ക് പ്ലേസിൽ പോലും ഇത് ചെയ്തുകൊണ്ട് ഡ്രിൽ ചെയ്യാനുള്ള ഒരു ഉപകാരമാണ് ഈ ലൈറ്റ്. ഇത് ബാറ്ററി ഡ്രില്ലിൽ മിക്കതിലും വരുന്നുണ്ട്. അത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. അത്രയും ആവശ്യത്തിന് നമുക്ക് ആ സ്ഥലം കാണാനുള്ള വെളിച്ചം അത്യാവശ്യം കിട്ടും. ഹൈബലിൻ്റെ പാക്കേജ് വരുന്നത് ഇതുപോലൊരു ബോക്സിലാണ്. അതുപോലെ തന്നെ ഔട്ടറൊക്കെ നല്ല വെൽ പാക്ക്ഡായിട്ടാണ് വരുന്നത്. തെർമോക്കോളും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം പാക്ക് ചെയ്ത് വരുന്നുണ്ട്. ചെസ്റ്റിൻ്റെത് വരുന്നത് വെറൊരു കാർഡ്ബോർഡ് ബോക്സിൽ വരുവാണ് ചെയ്തത്. രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 6 മാസം എക്സ്റ്റെൻഡ് വാറണ്ടി കിട്ടുമെന്ന് ഉള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട്. കപ്പാസിറ്റി 1500 mAh ലിയ അയൺ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിലാണെങ്കിൽ 10, വുഡിലാണെങ്കിൽ 15 mm വരെ തുളയ്ക്കാനും, നോ ലോഡ് സ്പീഡ് 0 to 150, 0 to 1500 രണ്ട് സെലക്ഷൻ ഉണ്ട്. ചാർജിങ് ടൈം 1 മണിക്കൂർ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പുറത്ത് കാണുന്നത്. ഇവിടെ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബ്ലോ മോൾഡിങ് കേസിലാണ്, ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. പെട്ടിയുണ്ട്, ലോക്ക് പ്ലാസ്റ്റിക് ലോക്ക്. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്ക്രൂ ഡ്രൈവറിൻ്റെ ബിറ്റുകളും ഒക്കെ ഉണ്ട്. അതുപോലെ ചെറിയ സോക്കറ്റ് ഹോൾഡുണ്ട്. ഇവിടെ ഒരു 3 തടിയുടെ ബിറ്റുകളുണ്ട് വലിപ്പത്തിലുള്ളത്. ഈ ടൈപ്പിൽ വരുന്ന ഈ അറ്റ നടുക്ക് ഒരു മുനയോടുകൂടി വരുന്നത് തടിയുടെ ബിറ്റുകളാണ്. ഇപ്പുറത്തേക്ക് കാണുന്നത് 3 മെറ്റൽ ബിറ്റുമുണ്ട്. പിന്നെ ഇതുപോലെയുള്ളൊരു 1/4 ഇഞ്ച് സോക്കറ്റ് ഹോൾഡർ സ്ക്രൂഡ്രൈവർ ബിറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു സ്ക്രൂഡ്രൈവർ എക്സ്റ്റൻഷൻ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതെനിക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പൊട്ടിപ്പോയി കുറച്ച് ഉപയോഗിച്ചപ്പോൾ തന്നെ. പിന്നെ നമുക്കൊരു അലൻകി സെറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ.
എട്ടെണ്ണമുള്ളൊരു സെറ്റ് വരുന്നുണ്ട്. രണ്ട് ബാറ്ററി ഇതുപോലത്തെ രണ്ട് ബാറ്ററി ഒരെണ്ണം മെഷീനകത്തും ഒരെണ്ണം ഇതിനകത്തും വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കുന്ന തരത്തിലുള്ള ബ്ലോ മോൾഡിങ് കേസാണ്. ഇതിൻ്റെ ഈ ചക്ക് ഞാൻ മാറ്റിയിട്ടതാണ്, ഇത് കേടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എടുത്തിട്ട് മറ്റേതിനെ ഇട്ടതാണ്. ഇതിൻ്റെ വരുന്നത് കീലെസ് ചക്ക് തന്നെയാണ് വരുന്നത്. ഇതുപോലെയുള്ളൊരു ചാർജിങ് കേസും വരുന്നുണ്ട്. ഈ തരത്തിൽ ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ചാർജിങ്ങിൽ ചുമലിലായിട്ടും ചാർജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നീല ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്കിത് ഓരോന്ന് അഴിച്ച് നോക്കാം. ഇതിൻ്റെ അഴിക്കാനായിട്ട് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 8 സ്ക്രൂസ് വരുന്നുണ്ട്. ഈ സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്, അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പയ്യെ സ്ലൈഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ലോക്കൊന്നുമില്ല, പക്ഷേ എന്നാലും ഇതിൻ്റെ ആ സ്വിച്ചും കാര്യങ്ങളിലും എല്ലാം പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു ബലം വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു മോട്ടർ, അതിൻ്റെ ഒരു ഗിയർ ബോക്സ്, സ്പീഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള, അത് കഴിഞ്ഞ് ടോർക്ക് സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു സംഭവം, പിന്നെ ചക്ക്. ഇത് ഈ സ്പീഡും റിവേഴ്സ് ഫോർവേഡ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൺട്രോൾ യൂണിറ്റ് സ്വിച്ചൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ടർ, മൂന്ന് കണക്ഷനുണ്ട്. മൂന്ന് കണക്ഷനിൽ നിന്നും വയർ പോയിട്ടുണ്ട്. ഈ വെള്ള കണക്ഷൻ സെൻസ് ചെയ്യുന്നതിൻ്റെ വയറാണ്, മറ്റുള്ളത് പോസിറ്റീവ് നെഗറ്റീവ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് റിവേഴ്സ് ഫോർവേഡ് വരുന്നത്. ആ സ്വിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓരോ സൈഡിലേക്ക് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. നടുക്ക് വന്നു കഴിയുമ്പോൾ ഇത് സ്വിച്ച് പ്രസ് ചെയ്യാത്തതിൻ്റെ അവസ്ഥ നടുക്ക് ഇതിൽ വരുമ്പോൾ ഈ ഒരു സാധനത്തിൽ മുട്ടി നിന്നിക്കുകയാണ്, അതുകൊണ്ടാണത് പ്രസ് ആവാതെ. പിന്നെ നമ്മുടെ LED ലൈറ്റ് ഇവിടുന്ന് നേരെ പോകുന്നുണ്ട്, സ്വിച്ച് പ്രസ് ചെയ്യുന്നതിൻ്റെ അവിടുന്ന്. ഇവിടെ നമുക്ക് ഈ പുറകിലുള്ള ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ചെറിയൊരു പാനല്, അതെല്ലാം LEDs എല്ലാം SMDs ആണ്. അതിൻ്റെ ഒരു ചെറിയ ബോർഡും വരുന്നു, അതിൻ്റെ വയറും പോകുന്നുണ്ട്. അടുത്ത നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉള്ളതിനകത്ത് ഇതാ ഈ അഴിച്ചെടുക്കുന്ന ഈ ഒരു സ്വിച്ച്, LED, അതിൻ്റെ ചാർജിങ് ലെവൽ ഇൻഡിക്കേറ്റർ, കണക്ടർ, മോട്ടർ. ഇവിടെ ഈ വരുന്നതാണ് നമ്മളുടെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, 1, 2 എന്നുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി അല്ല, ഇത് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഗിയർ റിഡക്ഷൻ മൂലമാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ, സ്പീഡ് കുറയുന്നതും കൂടുന്നതൊക്കെ സാധിക്കുന്നത്, ആ രണ്ട് സ്പീഡും. ഇതിലിപ്പോൾ നമ്മൾ രണ്ടിലിട്ട് കഴിഞ്ഞാലും മോട്ടർ കൂടുതൽ തവണ കറങ്ങുകയും ഔട്ട്പുട്ട് ഇവിടെ ചെറിയ കുറഞ്ഞ് കിട്ടുകയും ആണ് ചെയ്യുന്നത്. അത് കൂടുതൽ നമുക്ക് ബാറ്ററി ചിലവിന് കാരണമാകും. വണ്ണിലിട്ടിട്ട് സ്പീഡ് കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുകയും അല്ലെങ്കിൽ ബാറ്ററിയുടെ ഓരോ തവണയുള്ള ചാർജിങ്ങിലും കിട്ടുന്നത്, കൂടുതൽ കിട്ടുന്നത്. രണ്ടിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഗിയർ റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു തവണ മോട്ടർ ഇറങ്ങുമ്പോൾ ഇവിടെ അതിന് എത്രയോ കുറവാണ് ഇവിടെ വരുന്ന സ്പീഡ്. ഇത് ഏകദേശം ഒരു 6000 RPM ഒക്കെ സ്പീഡുള്ളൊരു മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, RS550S എന്ന് പറഞ്ഞിട്ട് മോഡൽ നമ്പറും സീരിയൽ നമ്പറും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനെ ആ ഒരു തരത്തിൽ നമുക്ക് പൊതുവായിട്ട് മേടിക്കാൻ കിട്ടുന്നൊരു മോട്ടർ തന്നെയാണ്. അതിന് മുന്നിലുള്ള ഈ ഗിയർ ബോക്സ് ആണ് മെയിനായിട്ട് കാര്യം. ഈ ഒരു സംഭവം നമ്മൾ വണ്ടികളിലേക്ക് ഗിയർ മാറുന്ന പോലെ തന്നെയാണ്, ഇവിടുന്ന് മോട്ടർ കറങ്ങുന്നതിനെ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു റെഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ പലചക്രങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇതിൽ ഇങ്ങനെ ഓരോ തരത്തിലേക്ക് മാറ്റിയിടുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടിയുടെ ഗിയർ മാറുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് സംഭവിക്കുന്നത്. സ്പീഡ് കുറയുകയും കൂടിയും രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടും ഈ കുറച്ച് ഈ ഗ്രീസ് പിടിയൊക്കെ ഇരിക്കുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള തേയ്മാനം മെഷീൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ബാറ്ററി മാത്രമാണ് ഒരു ഞാൻ ഉദ്ദേശിച്ച ലൈഫ് കിട്ടാതെ ഇരുന്നൊരു സാധനം. ഇത് ഒഴിക്കാനായിട്ട് 1, 2, 3, 4, 5, 6 സ്ക്രൂ അതിനകത്തുള്ളൂ. പക്ഷേ ഇത് നമുക്കിതിങ്ങനെ നേരെ അഴിച്ചെടുക്കാൻ പറ്റില്ല, ഇതിനകത്തൊരു ചെറിയ ലോക്കുണ്ട്. ഇവിടെ ഇവിടെയും ഇവിടെയും രണ്ട് മെറ്റൽ പീസുകൾ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ളതിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിനെ പയ്യെ സ്ലൈഡ് ചെയ്തെടുത്താൽ മാത്രമേ തെറിച്ചു പോകാതെ സൂക്ഷിക്കണം. അഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംഭവം വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ബാറ്ററിയുടെ കണക്ഷൻ ലൂസ് ഉണ്ടാവാതിരിക്കാനോ ഒക്കെ വെച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിക്കാതിരിക്കാനോ ആയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ തുറന്നെടുക്കാൻ പറ്റത്തുള്ളൂ. സെയിം മറ്റേതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൽ ഈ രണ്ട് വയറിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി സ്വിച്ചും ഏകദേശം സെയിം ക്വാളിറ്റിയിൽ സാധനം തന്നെയാണ്. ഏകദേശം മോട്ടറിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും കാര്യം വരുമ്പോഴത്തേക്കും മറ്റേതിലുള്ളതിലും കുറച്ചുകൂടെ ചെറിയ LED ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി, ഈ ചെസ്റ്റൺ എന്ന് പറയുന്നതിൻ്റെ ബാറ്ററി, നമുക്കിത് അഴിച്ചിട്ട് ഇവിടെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ നമുക്ക്
ഇതിനെ അഴിക്കാൻ നോക്കുമ്പോൾ ഇവിടെ എങ്ങും പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് ഇതുണ്ടോ, ഈ സ്റ്റിക്കർ ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു മൂന്ന് സ്ക്രൂസ് ഉണ്ട്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ അഴിക്കാൻ പറ്റും. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അത് അഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ ഊരി കിട്ടുന്നുണ്ട്. അടപ്പാവിടെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി. നമുക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പോസിറ്റീവും നെഗറ്റീവും കണക്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സെൻസ് ചെയ്യുന്ന കണക്ടറും. പക്ഷേ ഇതിവിടെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്, അതല്ലെങ്കിൽ ഒരു ഉപയോഗം ഇല്ലാത്തൊരു സാധനമാണ്. കാരണം ഇതിന് കണക്ഷൻ കൊടുത്തിട്ടില്ല, ചാർജ് ചെയ്യുമ്പോഴും കൊടുത്തിട്ടില്ല, ഇതിൽ വർക്ക് ചെയ്യുമ്പോഴും കൊടുത്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് SMD ആയിട്ടുള്ള സാധനം കാണാം. ഇതാണ് ബാറ്ററി. സാധാരണ നമ്മുടെ 1650 1500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ നമ്മുടെ പവർ ബാങ്കിലും ലാപ്ടോപ്പിൻ്റെ ബാറ്ററികളിലൊക്കെ കാണുന്നത് സെയിം സാധനമാണ്. ഇതിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ബാറ്ററിയാണ് നമുക്കിത്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ബാറ്ററിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അടുത്ത് നമുക്ക് ഐബലിൻ്റെ ബാറ്ററി ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കത് അഴിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു ലോക്ക്, ഒരു അടപ്പ് പോലെ ഒരു സംഭവം കാണാനുണ്ട്. നമ്മളതിനെ പയ്യെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ലോക്ക് പയ്യെ ഫസ്റ്റ് ടൈം ഒക്കെ അഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതിപ്പോൾ ഞാൻ നേരത്തെ അഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് എളുപ്പത്തിൽ അഴിഞ്ഞ് കിട്ടുന്നത്. അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഗ്രേ കളറിലും ബാറ്ററി ഇത് നമുക്കിതുപോലെ തന്നെ വലിച്ച് മുകളിലോട്ട് എടുക്കാം. ഇതിൻ്റെ കണക്ടറൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ്, വ്യത്യസ്ത ഇതിൻ്റെ ഉള്ളിൽ സോക്കറ്റ് കയറുന്ന തരത്തിലാണ്. കുറച്ചുകൂടെ നല്ല കോണ്ടാക്ട്സ് കിട്ടുന്നത് ഇതുപോലുള്ളൊരു കണക്ഷനിലായിരിക്കും, മറ്റേതും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ മൂന്നാമത്തെ ഈ സെൻസിങ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവിടെയുള്ള ചാർജിങ് ഇൻഡിക്കേറ്ററും ഓവർ ചാർജ് പ്രൊട്ടക്ഷനും ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷനും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോഴും ഈ കണക്ഷൻ ആക്റ്റീവ് ആണ്. ബാറ്ററിയും 1500 mAh തന്നെയാണ്, 1650. പക്ഷേ ഇത് ഗ്രേ കളറിലാണ് വരുന്നത്. ഇത് കളർ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാറ്ററികളിൽ തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഏതാ നല്ലതെന്ന് എനിക്കറിഞ്ഞുകൂടാ. സെയിം തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് ഇതിൻ്റെ ബാറ്ററികൾ ഓരോന്നായിട്ട് ഡീസോൾഡർ ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഗിയർ ബോക്സിന് വേണ്ട ഗിയർ പ്ലാസ്റ്റിക് ലിവറാണ്. ഇതിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ലിവറിൽ നല്ലൊരു ഇതായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് മുറോട്ട് നീങ്ങുന്നതിനനുസരിച്ചാണ് സ്പീഡ് കുറയുകയും ചെയ്യുന്നത്. മെയിനായിട്ടുള്ള വ്യത്യാസം വരയ്ക്കുന്നത് ഈ ടോർക്ക് സെറ്റിങ്സിൻ്റെ ഈ സാധനത്തിലാണ്. ഇതിൻ്റെ സംഭവം വരുന്നത് ഈ ഒരു കേസിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവത്തിലാണ്. അതായത് ഇതിലാണ് ഇതിൻ്റെ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആ ഒരു ആക്ഷനും അല്ലെങ്കിൽ ഈ ലോക്കിൽ നിന്ന് വീഴുന്നതിൻ്റെ ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഇതിൽ നിന്നും ഇതും കേസും കൂടെയാണ്. അതായത് ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ടോർക്ക് സെറ്റിങ്സോ കാര്യങ്ങളിലൊന്നും. ഇതിനകത്ത് ഈ കേസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പറ്റത്തുള്ളൂ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അതിൻ്റെ ടോർക്കൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു കൺസീൽഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഗിയർ ബോക്സ് ആണെങ്കിലും ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ സാധനം ഈ ടോർക്ക് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടോർക്ക് ഒക്കെ മാറ്റി ചെയ്യുന്ന ഈ സാധനം ഇത് വളരെ നല്ലൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇത് ഇതിൻ്റെ കേസിനകത്തുള്ള ഈ ഒരു ചെറിയൊരു സ്പ്രിങ്ങിൻ്റെ ഇതിൽ കൂടെ തന്നെയും ചാടുമ്പോഴാണ് ഇത് വരുന്നത്. അത് ഇതിനകത്ത് ഈ കേസിൽ പിടിച്ച് നിൽക്കുന്നതിനനുസരിച്ചാണ് ആ സ്പ്രിങ്ങിൻ്റെ ബലം ഇതാവുന്നതും അതിനനുസരിച്ചുള്ള അതിനകത്ത് കിടന്ന ബോള് സ്ലിപ്പാവുന്നതും. അത് നല്ലൊരു വ്യത്യാസം തന്നെയാണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് വ്യത്യാസങ്ങളോ കാര്യങ്ങളായിട്ടില്ല. മെയിനായിട്ടുള്ള ഈ കണക്ടർ ഇൻഡിക്കേറ്റർ ലെവലില്ലാത്തത്. മോട്ടോർ രണ്ടിൻ്റെ സെയിം 550 തന്നെയാണ് മോട്ടോർ വരുന്നത്. ഇൻഡിക്കേറ്റർ സ്വിച്ചും വലിയ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമൊന്നും തോന്നുന്നില്ല. സ്വിച്ചും നല്ല രണ്ടുപോലെയുള്ള സ്വിച്ചായിട്ടാണ് തോന്നുന്നത്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വെക്കണമെങ്കിൽ നല്ല പാടായിരിക്കും. ഇത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് ടോർക്ക് അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ചാടിപ്പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. മറ്റേ ഇതാണെങ്കിൽ അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഇതും ഈ സ്വിച്ചും കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. അതിൻ്റെ സ്വിച്ചും ബാക്കിയൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല.